ദൈവത്തിൻ്റെ സ്വന്തം നാട് നമ്മുടെ കൊച്ചു കേരളം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറെ മുന്നിലാണെന്ന് പറയുന്നത് ഇടത് സർക്കാരാണ്. ഇനി ഇങ്ങനെ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ, ആദ്യത്തേത് പട്ടിണി കിടക്കാത്ത ജനതയാണ് കേരളത്തിലുള്ളത് എന്നതാണ്. വളരെ ശരിയായ വസ്തുതപരമായ കാര്യമാണത്. എന്നാൽ അതിൻ്റെ ക്രെഡിറ്റ് എങ്ങനെ കേരളം ഭരിക്കുന്ന ഇടത് സർക്കാരിന് അവകാശപ്പെടും? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രവർത്തന മികവ് എല്ലായ്പ്പോഴും പറയുന്ന സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള ലക്ഷ്മികാന്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: കേരളത്തിൽ കമ്മ്യൂണിസം ഉണ്ടായതുകൊണ്ട് മലയാളികൾക്ക് പ്രവാസികളാകാൻ സാധിച്ചു. പ്രവാസികൾ ആയതുകൊണ്ട് മലയാളി ഇന്ന് അന്തസ്സായി ജീവിക്കുന്നു. കേരളം വികസിച്ചതിൻ്റെ ക്രെഡിറ്റ് പ്രവാസികൾക്കും പ്രവാസികളെ പണക്കാരാക്കിയ അന്യ സംസ്ഥാനക്കാർക്കും അന്യ നാടുകൾക്കും ഉള്ളതാണ്. മലയാളികളെ നാട് കടത്തിയതിൻ്റെ പങ്ക് തീർച്ചയായും കൊടികുത്തി കമ്മികൾക്ക് ഉള്ളതാണ്. കംസനുണ്ടായതുകൊണ്ട് കൃഷ്ണൻ അവതരിച്ചു, കമ്മ്യൂണിസം ഉണ്ടായതുകൊണ്ട് പ്രവാസികൾ അവതരിച്ചു കേരളത്തിൽ. ഇതായിരുന്നു പോസ്റ്റ്. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന ഇടത് സർക്കാരിന്റെ സ്ഥിരം പ്രതിജ്ഞ വെറും പാഴ്വാക്കാക്കിക്കൊണ്ടായിരുന്നു ഭരണം പിന്നീടുണ്ടായത്. പഠനത്തിൽ മികവ് പുലർത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. പരമാവധി നിയമനങ്ങൾ PSC റിപ്പോർട്ട് ചെയ്യണമെന്നും അതുവഴി നിയമനം നടത്തണമെന്നുമായിരുന്നു ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും വലിയ പ്രഖ്യാപനം. അത് ഇന്നും വിവാദത്തിലായി. ഇനി വ്യവസായങ്ങളെയും സംരംഭങ്ങളെയും പ്രോത്സാഹിപ്പിക്കാമെന്ന് പറഞ്ഞ സർക്കാർ പുതിയ പദ്ധതി നടപ്പിൽ വരുത്തും എന്ന് പറയുന്നതല്ലാതെ പ്രത്യേകിച്ച് സംരംഭകത്വ വികസന പദ്ധതികളൊന്നും നടപ്പിൽ വരുത്തുന്നതും കണ്ടില്ല. അതാണല്ലോ പഠനം പൂർത്തിയാക്കിയ ഉടൻ ഒരു വലിയ വിഭാഗം യുവാക്കൾ ഗൾഫിനെ ആശ്രയിക്കുന്നത്. എഞ്ചിനീയറിംഗും ബിരുദാനന്തര ബിരുദവുമൊക്കെ നേടിയ യുവാക്കളാണ് തൊഴിലവസരങ്ങൾ ഇല്ലെന്ന ഒറ്റ കാരണത്താൽ പ്രവാസ ജീവിതം നയിക്കാൻ തയ്യാറാകേണ്ടി വരുന്നത്. ഗൾഫിൽ പോയി പണമുണ്ടാക്കിയ ശേഷം അവർ കേരളത്തിൽ തുടങ്ങുന്ന സംരംഭങ്ങളല്ലാതെ സംസ്ഥാന സർക്കാർ ഏതു വിധേനയാണ് കേരളത്തിൽ മലയാളികളെല്ലാം കൈവരിച്ചുവെന്ന് പറയാനാവുക? രാജ്യത്തെ കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത് കേരളത്തിലാണ്. അതുകൊണ്ട് മാത്രമാണ് കേരളം പട്ടിണി കൂടാതെ കഴിയുന്നത് എന്ന് പറഞ്ഞാലും അതിൽ തെറ്റില്ല. കേരളത്തിൽ നല്ല സർക്കാർ ഭരിക്കുന്നത് കൊണ്ട് കേരളത്തിലുള്ളവർ പണി തേടി പോകുന്നു എന്നതിൽ കേരള സർക്കാരിനും അഭിമാനിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.